സ്വന്തം മോളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ കഴിയാത്തൊരു അമ്മ. ഞാനിപ്പോ ലാബിൽ പോയിട്ട് വരുന്നേ. എന്റേത് ബി പോസിറ്റീവ് ഒന്നും അല്ല, എ ബി നെഗറ്റീവാ. പെറ്റ തള്ളയോടാണോ ഡി നീ കള്ളം പറയുന്നത്? അയ്യോ അമ്മയാണ്. വേണ്ട വേണ്ട വേണ്ട, അമ്മയെ പിടിച്ച് കള്ളസത്യം വിട്ടിട്ട് ഇനി എന്റെ തല പൊട്ടിത്തെറിക്കണ്ട. അങ്ങനെയാണെങ്കി നീ എനിക്കൊപ്പം വാ, നമുക്ക് ഒന്നിച്ച് പോയി ടെസ്റ്റ് ചെയ്യാം. അയ്യോ എന്നാലും എന്റെ കരള് തന്നെ കൊടുക്കണോ നിങ്ങക്ക് നിർബന്ധമല്ലേ? സ്വന്തം ആങ്ങളല്ലേ ഡി ആങ്ങള. ആ ആങ്ങള കാരണം എനിക്കിപ്പോ ജീവിക്കാൻ പറ്റാതായത്. അവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചിട്ട് ഇപ്പൊ അവള് പറയുന്ന പറച്ചില് കേട്ടില്ലേ? ഞാൻ എന്ത് ചെയ്യിച്ചു? എന്റെ സ്വഭാവം കൂടി ചീത്താക്കിയത് നരേട്ടനാ. പിന്നെ അമ്മയ്ക്കും എല്ലാത്തിനും പങ്കുണ്ട്. ആങ്ങളെ സഹായിക്കാതിരുന്നിട്ട് ഇപ്പൊ കുറ്റം പറഞ്ഞിട്ടല്ലോ, ഒറ്റ കുത്തു വെച്ചു. ഞാൻ എന്തിനാ കുത്തുന്നേ? അച്ഛൻ നമുക്ക് നല്ലതേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ആ നേരത്തൊക്കെ അച്ഛനെ ഒതുക്കിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നത് അമ്മയാ. ആ രീതിയിലാ ഞങ്ങൾ ജീവിച്ചതും. അതുകൊണ്ട് ഞങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അതിന് കാരണക്കാരി അമ്മ തന്നെയാ. എന്റെ സമനില തെറ്റി നിൽക്കുക. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട്. വെള്ളം കുടിച്ചാ ജീവിക്കുന്നത്. ഞാൻ ആദ്യം ഇറക്കിയും. എന്തിനാ ആദ്യം ഇറക്കുന്നത്? നല്ലൊരു ജീവിതം കിട്ടിയിട്ട് അത് അലമ്പി കളഞ്ഞില്ലേ? അതേപറ്റി ഒന്നും പറയണ്ട. മോക്ക് സ്വപ്ന തുല്യമായ ഒരു ജീവിതം കിട്ടിയപ്പോ അവിടേക്ക് കയറി വന്ന് അമ്മയും ആങ്ങളെയും കൂടി അത് അലമ്പാക്കി. എന്നിട്ടിപ്പോ ന്യായം പറയുവാ? എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട്. ആയിക്കോട്ടെ, പറഞ്ഞ സമയത്ത് കരള് കൊടുത്തില്ലെങ്കിൽ നിന്റെ ആങ്ങളെ ചത്തുപോകും. അതിന് നിനക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ? അന്വേഷിക്ക്, നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്ക്. അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആരെങ്കിലും കിട്ടിയാ കയ്യോട് പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്ക്. മറ്റുള്ളവരുടെ കരളെടുക്കാൻ വന്നിരിക്കുന്നു. ഇവളുമാർ ഓരോന്ന് പറയുന്നതല്ലാതെ പ്രാവർത്തികമാക്കുന്നില്ലല്ലോ അളിയ. ഒരു രൂപ പോലും അളിയന് തരുന്നുമില്ല. ആ തരാന്ന് പറഞ്ഞ സമയമായില്ലോ. നമ്മളെ ഇവളുമാർ തേക്കുന്നുണ്ടോ? പ്രൊഫസർ മൂപ്പിലാൻ 10 ലക്ഷം തന്നപ്പോ അത് മറ്റവളുടെ അങ്കിൾ വാങ്ങിച്ചു. കോമ്പൻസേഷനായിട്ട് കുറച്ച് ചെക്ക് വന്നിട്ടുണ്ട്. അത് വണ്ടി ചെക്കാണോന്ന് ദൈവത്തിന് അന്നറിയാം. ഏ അങ്ങനെയാള് ചതിക്കത്തൊന്നുമില്ല. എങ്ങനെ പറയാൻ പറ്റുമളിയ, രോഹിണി ശരിക്കും നിന്നോട് അകൽച്ച കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണം മറ്റവനാ, ജോസ് എന്ന് കരുതി എപ്പോഴും അകലച്ചു ഒന്നുമില്ല. ചില നേരത്ത് സ്നേഹവാ. എന്നാ മറ്റ് ചില സമയങ്ങളില് അകൽച്ച കാട്ടാറുണ്ട്. ഉള്ളിലെവിടെയോ ജോസ് ചെറിയ ചലനം സൃഷ്ടിച്ചൊന്നു വേണം കരുതാൻ. അതുകൊണ്ടാ അവൻ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പിന്നെ ഇപ്പോ ശത്രുക്കളുടെ പട്ടികയിൽ വേറൊരുത്തും കൂടി ഇടം പിടിച്ചു, നരൻ. അവൻ മരിക്കുമെന്ന് തന്നെ വിശ്വാസം. എന്നാ മരിച്ചില്ലെങ്കിൽ അവനായിരിക്കും ഇനി മുഖ്യ ഭീഷണി. അവൻ നല്ലവനാവാൻ ശ്രമിക്കുവാണോ എന്തോ? അതിനവന് പറ്റൂ. കുത്തുകൊണ്ട് കഴിഞ്ഞപ്പോ മാറിയൊന്നറിയില്ല. എന്തായാലും ശരി, എല്ലാരെയും കാര്യമായി നിരീക്ഷിച്ചോണം. നമുക്ക് മാത്രമേ മിടുക്കുള്ളൊന്ന് കരുതരുത്. നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവർ നാടാൻ കളിച്ച ഇവിടം കൊണ്ട് എല്ലാം അവസാനിക്കും. നീ എന്തിനാണ് എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ? അങ്ങനെ ചിന്തിക്കണോളിയാ, ഒറ്റ പൈസ നിന്റെ കയ്യിലെത്തിയിട്ടില്ല. നിന്റെ കയ്യിലുള്ളതാണെങ്കിലോ പോവുകയും ചെയ്തു. ഒരു 1.5 മാസത്തെ സാവകാശം, അതിനു മുമ്പ് എങ്ങനെയാളിയാ പണം ആവശ്യപ്പെടുന്നത്? നാണക്കേടല്ലേ? നാണക്കേടോ നിനക്കോ? ഇവിടെ ഞാൻ കുറച്ച് മാന്യനാ, അതുകൊണ്ട് മാന്യതയൊക്കെ വേണം. പിന്നെ ലീനയുടെ അച്ഛനും അമ്മയാണ് ഇപ്പൊ കോടികൾ ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാ അങ്ങോട്ട് പോവളിയാ? എന്നിട്ട് അമ്മായി അച്ഛനെ അമ്മായി അമ്മയെ ഒന്ന് സോപ്പിട്ട് നിക്ക്. ചിലപ്പോ കോടികളുടെ എണ്ണം കൂടിയാലോ? ഒരു 2.5 മാസം കൂടി പിടിച്ചു നിന്നാ കോടീശ്വരനായിട്ട് മലപ്പുറത്തിറങ്ങണം. അവിടെ രഹന കാത്തിരിക്കുക ഗൾഫിൽ പോയ ഭർത്താവിന്. ഞാൻ 2 ആഴ്ചക്കകം നാട്ടിലെത്തുന്നാ പറഞ്ഞിരിക്കുന്നേ. എനിക്ക് ജാതിയില്ല, മതമില്ല, ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ല. ഏത് മതത്തിൽ നിന്നും പെണ്ണെടുക്കും, പക്ഷേ പെണ്ണ് പണക്കാരിയായിരിക്കണം.
അല്ല, തൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് തരാമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. അങ്ങനെയുള്ളപ്പോ നമ്മൾ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണോന്നാ സൂര്യേട്ടൻ പറയുന്നത്? നമുക്ക് അങ്ങോട്ട് പോവാടോ, തന്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് കാണാലോ. ഞാനല്ല അവര് വേണ്ടെന്ന് വെച്ചത്, അവര് എന്നെയാ. അതുകൊണ്ട് അവരിനി ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകുന്നതിനെ പറ്റി തീരുമാനിക്കാം. ഞാനെന്താ തിരഞ്ഞെടുത്തത് ഒരു മോശപ്പെട്ട ആളിനെയാണോ? സാഹചര്യം കൊണ്ട് രണ്ട് കല്യാണം കഴിക്കേണ്ടി വന്നു. അല്ലാതെ എന്റെ സൂര്യേട്ടനില് ഒരു മിസ്റ്റേക്കും കാണാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോ അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യണമായിരുന്നല്ലോ. കോടികളൊക്കെ തരാന്ന് പറഞ്ഞു, അത് ചിലപ്പോ ശരിയായിരിക്കും. അച്ഛനും അമ്മയും ഒരിക്കലും വെറും വാക്ക് പറയില്ല. എന്നാ ഈ പറയുന്ന പോലെ ദേഷ്യമൊന്നും കെട്ടടങ്ങി കാണില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ നമ്മളെ വീട്ടിനകത്ത് പോലും കേറ്റണമെന്നില്ല. അത് പിന്നെ കൂടുതൽ വിഷമാവത്തില്ലേ? വിഷമാവൂന്ന് മാത്രമല്ല, എന്റെ സ്വഭാവത്തിന് പിന്നെ ആ പൈസ വേണ്ടെന്ന് വെച്ചോളേ. അതുകൊണ്ട് അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പോണ്ട. പിന്നെ എന്തോ അച്ഛനും അമ്മയല്ലേ, എത്രയൊക്കെ ആയാലും സ്വന്തം മോളെ കാണണമെന്നൊരു തോന്നലുണ്ടാവില്ലേ? പിന്നെ ആലോചിച്ചപ്പോ ഒരു വിഷമം തോന്നി, അതുകൊണ്ടൊന്ന് പോവാന്ന് ഞാൻ പറഞ്ഞത്. അല്ല വേണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവാം, എന്നെ ആട്ടി വിട്ടോട്ടെ, എങ്കിലും കുഴപ്പമില്ല. അയ്യോ അത് എനിക്ക് കുഴപ്പമല്ലേ, എന്നെ ആട്ടി വിടുന്നതിനേക്കാൾ സങ്കടാ എന്റെ ഭർത്താവിന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അതിനിപ്പോ എന്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ കൂടി. പിന്നെ എനിക്കൊരു ഉറപ്പുണ്ട്, സൂര്യേട്ടനുമായിട്ട് എന്റെ വീട്ടുകാരെ അടുത്തു കഴിഞ്ഞാ പിന്നെ അവരെന്നും കാണാൻ ആഗ്രഹിക്കും. അത്രയ്ക്ക് സ്നേഹം കൊണ്ട് സൂര്യേട്ടൻ അവരെ കീഴ്പ്പെടുത്തി കളയും. അതിൽ സംശയമുണ്ടോ? എനിക്കറിയാടാ. എങ്കിൽ എന്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയും അവരുടെ മോള് ഭാഗ്യവതിയാണെന്ന് ചിന്തിക്കും. എന്ന് മാത്രമല്ല, ഇതുപോലൊരു മരുമോനെ ഇത്രയും നാളെ അകറ്റി നിർത്തിയത് ശരിയായില്ല എന്നും ചിന്തിക്കും. എന്തായാലും നമുക്കൊന്ന് പോണം കേട്ടോ. അച്ഛനും അമ്മയും ഇവിടെ വന്ന ശേഷം നമ്മുടെ സംശയം നീങ്ങിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ എന്നും പോവത്തില്ലയോ? അതുവരെ ഒന്ന് ക്ഷമിക്കെന്റെ പൊന്നെ. അല്ല അങ്കിള് പിന്നെ വന്നില്ലയോ? വിളിച്ചായിരുന്നു, മറ്റേ പണം ബാങ്കിൽ ഇട്ടാലേ മാമനൊരു തൃപ്തി കിട്ടത്തുള്ളൂ എന്ന്. എന്ന് വെച്ച് ധൃതി കൂട്ടണ്ട, ഇടുമ്പോ ഇടട്ടെ, നമുക്ക് പണത്തിന് ആർത്തി ഒന്നുമില്ലല്ലോ. അയ്യോ ആർത്തിയില്ലാത്ത ഒരുത്തൻ. എങ്കിലും അത് തന്നു കഴിഞ്ഞാലേ മാമനൊരു മനസമാധാനം ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ ഇത്തിരി ടൈറ്റായി, അല്ലെങ്കിൽ വാങ്ങിക്കത്തില്ലായിരുന്നു. ആ മോൾക്ക് വൈകിട്ട് എന്തെങ്കിലും വാങ്ങണോ? ഫുഡ് എന്തെങ്കിലും വേണ്ടേ? ലച്ചുമോക്ക് പെന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്ന വരെ അതുണ്ടാവും. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാ പിന്നെ അവരുമായിട്ട് ബന്ധമൊന്നും പാടില്ല എന്നല്ലേ താൻ പറയുന്നേ? എങ്കിലും കുഞ്ഞിനെ കുറിച്ച് ഓർക്കില്ലേ? എല്ലാം കൂടെ പറ്റത്തില്ല മോളെ, ഇനിയിപ്പോ നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോ അതിന് പരിഹാരം കാണാം. അപ്പോഴും ലച്ചുമോളുടെ കാര്യം നീ എന്താടാ ഓർക്കാത്തെ? ഇനിയിപ്പോ അതൊക്കെ പറ്റൂ, സങ്കടമുണ്ട്, പക്ഷേ സഹിക്കാം. ഞാൻ ചെല്ലട്ടെ. അവനെ കുത്തല് തുടങ്ങി, എന്റെ വീട്ടിലേക്ക് വരാൻ ഭയങ്കര ആവേശം. എന്ന് വെച്ചാ കോടികളുടെ മുതലല്ലേ, അതവന് നേരിട്ട് കാണണം. എന്നിട്ട് എന്റെ അച്ഛനെയും അമ്മയും സോപ്പിട്ട് പതപ്പിച്ച് എല്ലാവനും കൈക്കലാക്കണം. അതിനുവേണ്ടിയാ ഇനിയിപ്പോ അവന്റെ ശ്രമം. എന്നിട്ട് കൊണ്ടുപോകുന്നു ടീച്ചറിന്റെ വീട്ടിലേക്ക്? എന്റെ അച്ഛനും അമ്മയും സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവനുമായി നല്ല ബന്ധത്തിൽ പോവാന്ന ധാരണ. എങ്കിൽ അവനുമായി വീട്ടിലേക്ക് പോകുന്നത് നല്ലതല്ലേ? അത് അവർക്കും ഒരു ആശ്വാസമായിരിക്കുമല്ലോ. വേണ്ട ടീച്ചറെ, മോളുടെ ജീവിതം നല്ലതാണെന്ന് എന്റെ അച്ഛനും അമ്മയും ധരിക്കണ്ട. അങ്ങനൊരു ചിന്ത അവർക്ക് വേണ്ട, അത് പിന്നീട് കൂടുതൽ ദോഷമുണ്ടാവും. പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട. ഏതായാലും എന്റെ അച്ഛനോടും അമ്മയോടും നന്ദികേട് കാണിച്ചു, അതിന്റെ ഫലം ഇരട്ടിയായിട്ട് എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു.
അതുകൊണ്ട് ഇനിയും ഞാൻ അവരെ വേദനിപ്പിക്കില്ല. ഇതിനെല്ലാം കാരണക്കാരനായവനെ കരയിക്കണ എന്ന ചിന്ത മാത്രമേ ഇപ്പൊ എനിക്കുള്ളൂ. ആറേഴാഴ്ച കഴിയുമ്പോ അവൻ ഏതാണ്ടൊക്കെ അങ്ങ് പുഴുങ്ങിക്കൊടുക്കുന്ന അവന്റെ വിചാരം. അവന്റെ സങ്കല്പത്തില് ഒരഞ്ചാറ് കോടി രൂപ, അതും തട്ടിയെടുത്തോണ്ട് വേറെ ഏതെങ്കിലും നല്ല ഫാമിലിയിൽ ചെന്ന് കയറും. പിന്നെ അവിടെ ഉള്ളവരുടെ അരുമയായിട്ട് അവിടുന്ന് മുങ്ങും. ഇനി ഒരു കുടുംബത്തിനും അവൻ അന്തകനാകരുത്. ഇതവന്റെ അവസാനത്തെ ഗെയിമായിരിക്കണം. പത്രങ്ങൾക്കൊക്കെ ആഘോഷിക്കാൻ വകുപ്പുണ്ട്, കല്യാണ തട്ടിപ്പ് വീരന്റെ കഥകൾ. അങ്ങനെ പത്രക്കാർ ആഘോഷിക്കുകയാണെങ്കിൽ നമ്മളും അതിലെ കഥാപാത്രങ്ങളായി പോവും. നാണക്കേടല്ലേ ടീച്ചറെ? പിന്നെ കുട്ടികളുടെ മുന്നിൽ പോലും നിൽക്കാൻ പറ്റില്ല. ഇടയ്ക്ക് സമനില തെറ്റിയവളാണെന്നും പിഴച്ച പെണ്ണാണെന്നും നരൻ മുദ്ര കുത്തിയപ്പോ ഞാൻ അനുഭവിച്ച വേദനയും നാണക്കേടും ഒക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതൊന്നും ഇനിയും ആവർത്തിക്കാൻ പാടില്ല. പത്രക്കാർ ഈ സംഭവങ്ങളൊക്കെ ആഘോഷങ്ങളാക്കിക്കോട്ടെ, അതില് നമ്മുടെ പേര് വരരുത്. അവനെ കോമാളിയാക്കുന്നതിന്റെ കുറച്ച് സന്തോഷമുണ്ടെങ്കിലും അതിലേറെ നമ്മൾ കരയുന്നുണ്ടല്ലേ ടീച്ചറെ? അതിൽ സംശയമുണ്ട്. ഒരുത്തന്റെ അവസ്ഥ കണ്ടില്ലേ? ഇപ്പൊ ഹോസ്പിറ്റലില്ല, ഏത് നിമിഷവും മരണവും കാത്ത്. അവനെ കുത്തിയത് സ്വന്തം അച്ഛനാ, എന്നാ ഇവനെ കുത്താൻ അച്ഛനും അമ്മയും ഇല്ലാതെ പോയി. അവരെയൊക്കെ അവൻ കുത്തി കൊന്നു കാണും, കാട്ടാളെ. ആങ്ങളയ്ക്ക് കരള് കൊടുക്കണമെന്ന് പെങ്ങളോട് കുറച്ച് കടുപ്പിച്ച് പറഞ്ഞപ്പോ അവൾ അവളുടെ പാട്ടിന് പോയി. ഇതുപോലൊരു നന്ദി കെട്ട ആങ്ങളെയും പെങ്ങളെയും ഞാൻ കണ്ടിട്ടില്ല. വേറെ ആരോടും കളപ്പാട് വേണ്ട, എങ്കിലും സ്വന്തം കുടുംബത്തിനോടെങ്കിലും വേണ്ടേ? ചെയ്തത് മുഴുവൻ കൊള്ളരുതായ്മകളാണെങ്കിലും നയനയ്ക്ക് വേണ്ടിയല്ലേ ജോസാറിന്റെ അനിയനെ നരൻ കൊന്നത്? അപ്പോ അതിന്റെ ഒരു നന്ദിയെങ്കിലും അവൾ കാണിക്കണ്ടേ? കരള് കൊടുത്തേ പറ്റൂന്നൊരവസ്ഥ വന്നാൽ അവൾ ഈ ജില്ല വിട്ടേ പോവും. അതില് തർക്കമൊന്നും വേണ്ട. അവളുടെ അമ്മയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കുന്ന എന്താ, അവൾക്കും സ്വാർത്ഥത മാത്രമേ ഉള്ളൂ. പിന്നെ അവളുടെ വയറ്റിൽ കിടന്ന മോൾക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാവോ? ഏതായാലും ഞാനൊന്ന് പോയി കാണുന്നുണ്ട് എന്റെ ഭാര്യ. എന്തിനാ നന്ദ ആ ദുർഭൂതങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ, സ്വന്തം കൂടപ്പിറപ്പിനോട് പോലും അവൾക്ക് സ്നേഹം തീരില്ലാന്ന്. അങ്ങനെ ഇനിയും അവളെ കൂടെ കൊണ്ട് നടക്കാതെ അങ്ങ് വിട്ടുകള. എന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം തിരിച്ചു വരും. പെണ്ണായതുകൊണ്ട് അവളെ കൊല്ലാൻ പറ്റില്ല, മറിച്ച് ജയിൽവാസം അനുഭവിച്ച് പഠിക്കണം അവള്. നരനിപ്പം മാറ്റത്തിന്റെ പാതയിലാണെന്ന് വരുത്തി തീർക്കുന്നുണ്ട്. സഹതാപം പിടിച്ചു പറ്റാനുള്ള അടവാണോ അതൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഇപ്പൊ അയാൾക്ക് സഹായം ആവശ്യമുള്ള സമയ, ആ സമയത്ത് പല അടവും എടുക്കും. അതൊക്കെ സത്യമാണെന്ന് ധരിക്കണം. ഇതിന്റെ ഒക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം. സഹതാപം കൂടിപ്പോയതാ മോനെ നമ്മുടെ ഒക്കെ പരാജയം. അത് മറ്റുള്ളവർ മുതലെടുക്കുന്നു. ഞാൻ ഏതായാലും അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ആങ്ങളെ സഹായിക്കാൻ പറഞ്ഞപ്പോ ഓടിപ്പോയവളെ. നിങ്ങളുടെ മോൾ എവിടെ? മോളോ? അവൾ അവിടെ ഇല്ലേ? അവൾ ഇവിടേക്ക് വന്നില്ലേ? ആങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ഭയന്ന് ഓടി വന്നാണെന്ന് അറിയാം. ഇവിടേക്കല്ലാതെ അവൾ പിന്നെ എവിടേക്ക് പോവാനാ? മകൾ കാണോ അമ്മയ്ക്കാണോ കള്ളം പറയാൻ മിടുക്കുന്ന പറയാൻ പറ്റത്തില്ല. അയ്യോ, സത്യമായിട്ട് അവളിവിടെ വന്നില്ലെന്ന് എന്താ? അയ്യോ ഈശ്വരാ, അവള് പിന്നെ എവിടെ പോവാനാ സാധ്യത? അല്ല, കാമുകന്മാർ ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ അവളുടെ ഫോണില് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ട്.
പഴയകാല ബന്ധങ്ങളും മിക്ക ആണുങ്ങളും പെണ്ണുങ്ങളും ചെകഞ്ഞെടുക്കുന്നത് ഇതിലൂടെയൊക്കെയാ. എന്ന് മാത്രമല്ല, അവള് വീട് വിട്ട് പോകുന്നത് അവളുടെ ഡ്രസ്സൊക്കെ എടുത്തോണ്ടാ എന്ന് കരുതി നന്ദനെ അവള് വഞ്ചിക്കൊന്നുമില്ല. അയ്യോ, അവൾ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോയെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് പോയവന് മാസം മാസം വേണമെങ്കിൽ ഒരു തുക ഇട്ട് കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ അവൻ ചെയ്ത പാപത്തിന്റെ ഫലം അത്. അയ്യോ, എന്റെ അമ്മോ, മടങ്ങി വരാതിരുന്ന ദൈവത്തിന് സ്തുതി. അങ്ങനൊരു ഭാഗ്യം എനിക്കുണ്ടാവത്തില്ലെന്നറിയാം. അവൾ ഇതിനകത്ത് എവിടെ തന്നെ കാണും, പിന്നെ കയറി നോക്കുന്നില്ല. കാണാതായപ്പോ ഞാൻ രക്ഷപ്പെട്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ജഗന്നാഥൻ എന്ന നല്ല മനുഷ്യൻ ഈ വീട് നയിക്കാത്തതിന്റെ കേട നിങ്ങളൊക്കെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെണ്ണ് എത്ര വളർന്നാലും ആണ് തന്നെ വീട് നയിക്കണം. ഗൃഹനാഥന്റെ തലയ്ക്ക് മുകളില് നിങ്ങളെപ്പോലുള്ള അസുര ജന്മങ്ങൾ പറന്നാൽ മക്കളും പാപികളായി പോവും, മഹാപാപികൾ. മനുഷ്യൻ, ആ മഹാപാപി ഒരുത്തൻ വൃന്ദാവനത്തിൽ തളർന്നു കിടക്കുക, പ്രൊഫസർ വിശ്വനാഥൻ. അയാളെ നോക്കാതെ എന്നെ തപ്പി നടക്കുക. എന്നെ കണ്ടിരുന്നെങ്കിൽ കൊണ്ടുപോയി കാലുകൾ കണ്ടിച്ചെന്നെ കാലമോടൻ. നാണം ഇല്ലാത്തവനല്ലേ അമ്മ. അയ്യോ, വേണ്ടായിരുന്നു. അച്ഛന്റെ മോനെ സഹായിക്കാൻ ആരും മുന്നോട്ട് വന്നില്ലല്ലോ. ആര് വരാനാ? അവനെ കൊണ്ട് പൊറുതി മുട്ടിയവരാ പലരും. അവരൊക്കെ മരിക്കണമെന്നേ പ്രാർത്ഥിക്കൂ. നയനെ നിർബന്ധിക്കായിരുന്നില്ലേ? സകലരെയും ദ്രോഹിച്ച് നടക്കുമ്പോഴും പെങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടല്ലോ ആങ്ങള. അവനവന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവർക്ക് അമ്മയെന്നോ അച്ഛനെന്നോ ആങ്ങളെന്നോ ഉണ്ടോ? നരന് ലിവർ ദാനം ചെയ്യാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആരാ മോളത്? ആളെ അച്ഛൻ അറിയും. ആ ആളിന്റെ പേര് മോചിത എന്ന. ബ്ലഡ് ഗ്രൂപ്പ് സെയിമാ, പിന്നെ രക്തബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് വിശദമായ ഒരു ചെക്കപ്പ് വേണ്ടിവരും. ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണോ വേണ്ടയോ എന്നറിയാൻ. അവന് ആരെങ്കിലും കരള് ദാനമായി കൊടുക്കണമെന്ന് എനിക്കുണ്ട്. നയൻ അതിന് തയ്യാറായാൽ മടി കൂടാതെ ഞാൻ പറയും കൊടുക്കാൻ. പക്ഷെ മോചിതമോള് വേണ്ട, ഒരിക്കലും അത് വേണ്ട. അല്ല, ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ കൊടുക്കാനൊന്നുമല്ല. ഇതാ ദൈവത്തിന്റെ കളി. അവൻ നല്ലവനും മോളവന്റെ ഭാര്യയുമായിരുന്നെങ്കിൽ ഇന്നവന്റെ ജീവൻ മോള് രക്ഷിച്ചേനെ. ഏതായാലും ഇപ്പൊ അവന് കുറ്റബോധമുണ്ട്, മരിച്ചാ മതി നോക്കിയാ പറയണത്. അങ്ങനെ പെട്ടെന്ന് മരിക്കുവച്ച അത്രയ്ക്ക് പുണ്യൊക്കെ അച്ഛനും മോൻ ചെയ്തിട്ടുണ്ടോ? അവൻ ആർക്കും നന്മയൊന്നും ചെയ്തിട്ടില്ല. നാശാണെങ്കിലോ അത് പറയാവുന്നതിലപ്പുറമുണ്ട്. ഇനിയും പലരെയും കണ്ണീര് കുടിപ്പിക്കുന്ന അറിയാവുന്നതുകൊണ്ടാ കൊല്ലാൻ വേണ്ടി തന്നെ ഞാൻ കുത്തിയത്. എന്നാൽ ആ സമയത്ത് അവന്റെ ദയനീയമായ സംസാരം നന്ദന് വിഷമായി. അതുകൊണ്ടാ ഇപ്പോഴും മരിക്കാതെ ഐസിയു കിടക്കണത്. നയന ഒരു തരത്തിൽ സഹായിക്കില്ലല്ലേ? സഹായിക്കാതിരിക്കാനാണല്ലോ അവൾ നന്ദന്റെ അടുത്ത് ഓടിപ്പോയത്. മിക്കവാറും അമ്മയുടെ അടുത്തുണ്ടാവും. കാണണം എനിക്കാ നശൂലത്തെ.
താൻ കുത്തിക്കേറിയ കരളല്ലടോ. അപ്പോഴേ താൻ തന്നെ അതിന് പകരം ഒരു കരള് കൊണ്ടുവരണം. അഥവാ രക്ഷപ്പെട്ടാലും ഇനിയും കൊല്ലേണ്ടി വരും. അതിനുള്ള സാഹചര്യം ഞാൻ ഒരുക്കും. ആത്മാവായിട്ട് മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോഴും നിന്നെയൊക്കെ കൊല്ലാൻ പറ്റും. കേട്ടോടി.